വെളിപ്പാട് അധ്യായം ഒന്ന്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നവ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാൻ ദൈവം അത് അവിടുത്തേക്ക് നൽകി. അവിടുന്ന് തന്റെ ദൂതനെ അയച്ച് അത് തന്റെ ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതെല്ലാം യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. യോഹന്നാൻ ആസിയയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നത്. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനുമായവങ്കിൽ നിന്ന് അവിടുത്തെ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള ഏഴ് ആത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യം ജനിച്ചവനും ഭൂരാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചവനും തന്റെ ദൈവവും പിതാവുമായവനു വേണ്ടി നമ്മെ രാജ്യവും പുരോഹിതന്മാരുമായി നിയമിച്ചവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവിടുന്ന് മേഘങ്ങളിൽ വരുന്നു. എല്ലാ കണ്ണുകളും തന്നെ കുത്തിത്തുളച്ചവരും അവിടുത്തെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവിടുത്തെ ചൊല്ലി വിലപിക്കും. അതെ, ആമേൻ. ഞാൻ അൽഫയും ഒമേഗയുമാകും എന്ന് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും പങ്കാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിൽ ആയിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോ, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദ്ദീസ്, ഫിലാദെൽഫിയ, ലവോദിക്കിയ എന്നീ ഏഴ് സഭകൾക്ക് അയച്ചു കൊടുക്കുക എന്നിങ്ങനെ കാഹളതുല്യമായ ഒരു മഹാശബ്ദം എന്റെ പിന്നിൽ ഞാൻ കേട്ടു. എന്നോട് സംസാരിച്ച ശബ്ദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ പൊന്നുകൊണ്ടുള്ള ഏഴ് വിളക്ക് തണ്ടുകളെയും അവയുടെ നടുവിൽ നീലയങ്കി അണിഞ്ഞ് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുവനെയും കണ്ടു. അദ്ദേഹത്തിന്റെ തലയും തലമുടിയും വെൺകമ്പിളി പോലെയും ഹിമം പോലെ വെണ്മയുള്ളതും കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കും കാലുകൾ ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച വെള്ളോടിനും ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരമ്പലിനും തുല്യം. വലങ്കയിൽ ഏഴ് നക്ഷത്രങ്ങൾ പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മുഖം സൂര്യതുല്യം പൂർണ്ണശക്തിയോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ ആ പാദങ്ങളിൽ വീണു. വലങ്കൈ എന്റെ മേൽ വെച്ചുകൊണ്ട് അവിടെ നിന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എഴുതുക. എന്റെ വലങ്കയിൽ കണ്ട ഏഴു നക്ഷത്രങ്ങളുടെയും ഏഴ് പൊൻവിളക്ക് തണ്ടുകളുടെയും മർമ്മം ഇതാകുന്നു. ഏഴു നക്ഷത്രങ്ങൾ ഏഴു സഭകളുടെ ദൂതന്മാരും ഏഴു വിളക്ക് തണ്ടുകൾ ഏഴു സഭകളും അത്രേ. വെളിപ്പാട് അധ്യായം രണ്ട്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. വലങ്കയിൽ ഏഴു നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് ഏഴ് പൊൻവിളക്ക് തണ്ടുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, നിന്റെ പ്രവൃത്തിയും അധ്വാനവും സഹിഷ്ണുതയും ദുഷ്ടന്മാരെ നിനക്ക് സഹിച്ചുകൂടാത്തതും തങ്ങൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരാണെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാരെന്നു കണ്ടതും ഞാൻ അറിയുന്നു. നിന്റെ സഹിഷ്ണുതയും എന്റെ നാമത്തിനുവേണ്ടി ക്ലേശം സഹിച്ചിട്ടും നീ തളരാതിരുന്നതും എനിക്കറിയാം. എന്നാൽ നിന്റെ ആദ്യ സ്നേഹം ത്യജിച്ചുവെന്ന് ഒരു കാര്യം നിനക്കെതിരെ പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണുവെന്ന് ഗ്രഹിച്ച് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല, ഞാൻ നിന്റെ അടുക്കൽ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ വിളക്കുതണ്ട്
അതിന്റെ സ്ഥാനത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എങ്കിലും നിക്കോലാവിയരുടെ പ്രവൃത്തികൾ നീ വെറുക്കുന്നു എന്നൊരു മേന്മ നിനക്ക്. അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിപ്പാൻ കൊടുക്കും. സ്മുണയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും അറിയുന്നു, എങ്കിലും നീ ധനവാൻ തന്നെ. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും അങ്ങനെ ആയിരിക്കാതെ സാത്താന്റെ ആരാധകരായിരിക്കുന്നവരുടെ ദൂഷണവും ഞാൻ മനസ്സിലാക്കും. നീ സഹിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഭയപ്പെടരുത്. നിങ്ങളെ പരീക്ഷിക്കേണ്ടതില്ല. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് പീഡനമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2 മരണത്താൽ ദോഷം ഭവിക്കയില്ല. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായുത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു, നീ വസിക്കുന്നത് എവിടെയെന്നും അവിടെ സാത്താന്റെ സിംഹാസനമുണ്ടെന്നും ഞാൻ അറിയുന്നു. എങ്കിലും നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. സാത്താൻ വസിക്കുന്നിടമായ നിങ്ങളുടെ ഇടയിൽ എന്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് കൊല്ലപ്പെട്ട കാലത്തുപോലും നീ എന്നിലുള്ള വിശ്വാസം ത്യജിച്ചില്ല. എങ്കിലും നിനക്ക് വിരോധമായി ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനും ദുർനടപ്പിൽ ഏർപ്പെടുവാനും ഇസ്രയേലിയരെ പ്രലോഭിപ്പിക്കേണ്ടതിന് ബാലാക്കിനെ ഉപദേശിച്ച് ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ചിലർ അവിടെ, അതുപോലെ നിക്കോലാവിയരുടെ ഉപദേശം സ്വീകരിച്ചവരും അവിടെ. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് ഒരു വെള്ളക്കല്ലും കൊടുക്കും. ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്ത ഒരു പുതിയ പേര് അതിന്മേൽ എഴുതിയിരിക്കും. തുയതൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാല പോലുള്ള കണ്ണുകളും വെള്ളോടിന് തുല്യമായ പാദങ്ങളുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, നിന്റെ പ്രവൃത്തികളും സ്നേഹം വിശ്വാസം സേവനം സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ ശ്രേഷ്ഠമെന്നതും ഞാൻ അറിയുന്നു. എങ്കിലും താൻ പ്രവാചികയെന്ന് പറഞ്ഞുകൊണ്ട് ദുർനടപ്പിലേർപ്പെടുവാനും വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും എന്റെ ദാസന്മാരെ ഉപദേശിച്ച് വഴിതെറ്റിക്കുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം നൽകിയെങ്കിലും തന്റെ ദുർനടപ്പിൽ നിന്ന് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലാക്കും. അവളുമായി വ്യഭിചരിക്കുന്നവർ മാനസാന്തരപ്പെടാതിരുന്നാൽ അവരെയും കഠിനയാതനയിലാക്കും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഹൃദയങ്ങളെയും മനസ്സുകളെയും പരിശോധിക്കുന്നവനും സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ പകരം നൽകും. അവളുടെ ഉപദേശം സ്വീകരിക്കാതെയും സാത്താന്റെ നിഗൂഢതകൾ എന്നവർ പറയുന്നവ അഭ്യസിക്കാതെയും ഇരിക്കുന്നവരായ തുയധൈരയിലെ ശേഷമുള്ളവരോട് ഞാൻ പറയുന്നു, ഞാൻ വരുന്നതുവരെയും നിങ്ങൾക്കുള്ളത് മുറുകെ പിടിച്ചു. മറ്റൊരു ഭാരവും ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ജയിക്കും ജനതകളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. മൺപാത്രങ്ങൾ പോലെ അവർ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് 3. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാക്കളും 7 നക്ഷത്രങ്ങളും ഉള്ളവൻ അരുളി ചെയ്യും, ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. ജീവിക്കുന്നവനെന്ന പേര് നിനക്കുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ഉണരും ചാവാറായ നിലയിൽ ശേഷിച്ചവയെ ശക്തിപ്പെടുത്തുക. നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ മുമ്പിൽ തികവുള്ളതായി ഞാൻ കണ്ടില്ല. അതിനാൽ നീ പ്രാപിച്ചതും
കേട്ടതും എന്തെന്നോർത്തുകൊള്ളുക, അതനുസരിക്കുക, മാനസാന്തരപ്പെടുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഞാൻ ഏതു സമയത്ത് നിന്റെ അടുക്കൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും അങ്കി മലിനമാക്കാത്ത ഏതാനും പേർ സർദിസിൽ നിനക്കുണ്ട്. അവർ യോഗ്യരാകയാൽ വെള്ളവസ്ത്രം ധരിച്ച് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ അപ്രകാരം വെള്ളവസ്ത്രം ധരിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ പേര് ഞാൻ മായ്ച്ചുകളയാതെ എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതന്മാരുടെയും മുമ്പാകെ അവന്റെ നാമം ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതവണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതവണ്ണം അടയ്ക്കുന്നവനുമായവൻ അരുളിച്ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആർക്കും അടച്ചുകൂടാത്ത ഒരു തുറന്ന വാതിൽ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിനക്ക് ശക്തി അല്പമേ ഉള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതുമില്ല. തങ്ങൾ യഹൂദരല്ലാതിരിക്കെ യഹൂദരാണെന്ന് വ്യാജം പറയുന്ന സാത്താന്റെ ആരാധകരെ ഞാൻ വരുത്തും. അവർ നിന്റെ കാൽക്കൽ വീണ് നിന്നെ നമസ്കരിക്കാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് ഗ്രഹിക്കാനും ഇടയാക്കും. സഹിഷ്ണുതയെ സംബന്ധിച്ച് എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ സകല ഭൂവാസികളെയും ശോധന ചെയ്യുന്ന പരീക്ഷാ സമയത്ത് ഞാനും നിന്നെ കാത്തുകൊള്ളും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരു നാളും അവിടെ വിട്ടു പോകുകയില്ല. ഞാൻ അവന്റെ മേൽ എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്നു തന്നെ ഇറങ്ങിവരുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവസൃഷ്ടിയുടെ മൂലവുമായ ആമേൻ എന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, കേവലം മന്നോഷ്ണവാനായിരിക്കയാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഞാൻ ധനവാൻ, സമ്പത്തു നേടിയിരിക്കുന്നു, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമെന്ന് അറിയുന്നില്ല. നീ ധനികനാകുവാൻ അഗ്നിയിൽ ശുദ്ധി ചെയ്ത സ്വർണവും നിന്റെ നഗ്നതയുടെ ലജ്ജ മറയ്ക്കുവാൻ വെള്ളവസ്ത്രവും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ പൂശേണ്ട ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ തീക്ഷ്ണതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തുവന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിലിരിക്കാൻ ഞാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് അധ്യായം 4. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ ആദ്യം എന്നോട് സംസാരിച്ചു കേട്ട ശബ്ദം, ഇവിടെ കയറി വരിക, ഇനി സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ആത്മാവിലായി. ഇതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം, അതിൽ ഒരാളിരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായി കാണപ്പെട്ടു. സിംഹാസനത്തിന് ചുറ്റുമായി കാഴ്ചയ്ക്ക് മരതകതുല്യമായ ഒരു മഴവില്ല്. സിംഹാസനത്തിന് ചുറ്റും വേറെ 24 സിംഹാസനങ്ങൾ, അവയിൽ 24 മൂപ്പന്മാർ ഇരിക്കുന്നു. അവർ വെള്ളവസ്ത്രം ധരിച്ചവർ, അവരുടെ തലയിൽ പൊൻകിരീടം,
മിന്നൽ പിടരുകളും നാദവും ഇടിമുഴക്കവും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നു. ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസനത്തിന് മുന്നിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിന് തുല്യമായ ഒരു സ്ഫടിക സമുദ്രം. സിംഹാസനത്തിന്റെ നടുവിലും ചുറ്റിലുമായി നാല് ജീവികൾ. അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തിന് സദൃശം. രണ്ടാമത്തേത് കാളയെപ്പോലെ. മൂന്നാമത്തേത് മനുഷ്യനെപ്പോലെ മുഖമുള്ളത്. നാലാമത്തേത് പറക്കുന്ന കഴുകനോട് സദൃശം. നാല് ജീവികളിൽ ഓരോന്നിനും ആറ് ചിറകും ചുറ്റിലും അകത്തും നിറയെ കണ്ണുകളുമുണ്ട്. അവ രാപ്പകൽ ഇടവിടാതെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുമ്പോഴെല്ലാം 24 മൂപ്പന്മാരും സിംഹാസനസ്ഥന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിക്കുന്നവനെ നമസ്കരിച്ചു. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. എന്തെന്നാൽ അങ്ങ് സകലത്തെയും സൃഷ്ടിച്ചു. അവിടുത്തെ ഇഷ്ടത്താൽ അവ ഉത്ഭവിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. വെളിപ്പാട് അധ്യായം 5. അനന്തരം ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതും ഏഴ് മുദ്രയാൽ മുദ്രിതവുമായ ഒരു പുസ്തക ചുരുൾ കണ്ടു. പുസ്തകം തുറക്കാനും മുദ്ര പൊട്ടിക്കാനും യോഗ്യനാർ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്ന ശക്തനായൊരു ദൂതനെയും ഞാൻ കണ്ടു. എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ഉള്ള യാതൊരാളിലും പുസ്തകം തുറക്കുവാനോ അത് നോക്കുവാനോ യോഗ്യനായി ആരെയും കാണാതിരുന്നതുകൊണ്ട് ഞാൻ ഏറെ കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരാൾ എന്നോട്, കരയരുത്, യഹൂദഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴു മുദ്രകളും തുറക്കുവാൻ തക്കവണ്ണം ഇതാ ജയം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ സിംഹാസനത്തിനും നാല് ജീവികൾക്കും മധ്യേ മൂപ്പന്മാരുടെ ഇടയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിന് ഏഴ് കൊമ്പും ഏഴ് കണ്ണുമുണ്ടായിരുന്നു. അവ സർവഭൂമിയിലേക്കും അയക്കപ്പെട്ട ഏഴ് ദൈവാത്മാക്കളായിരുന്നു. കുഞ്ഞാട് ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ നാല് ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഓരോരുത്തനും ഓരോ വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറച്ച സ്വർണ കലശങ്ങളും പിടിച്ചിരുന്നു. അവർ പുതിയൊരു ഗീതം ആലപിച്ചു. അങ്ങ് അറക്കപ്പെടുകയും സ്വന്ത രക്തത്താൽ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും ജനങ്ങളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കു വാങ്ങുകയും അവർ ഭൂമിയിൽ വാഴുവാൻ തക്കവണ്ണം അവരെ നമ്മുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ പുസ്തകം വാങ്ങുവാനും മുദ്രകൾ തുറക്കുവാനും യോഗ്യം തന്നെ. പിന്നെ ഞാൻ ദർശനത്തിൽ ആയിരം ആയിരവും പതിനായിരം പതിനായിരവുമായി വളരെയധികം ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവർ സിംഹാസനത്തിനും ജീവികൾക്കും മൂപ്പന്മാർക്കും ചുറ്റും നിലകൊണ്ടിരുന്നു. അവർ അത്യുച്ചത്തിൽ ഇപ്രകാരം പാടി. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തി ധനവും ജ്ഞാനവും ബലവും മാനവും മഹത്വവും സ്തോത്രവും സ്വീകരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല ജീവികളും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിയും എന്നും എന്നേക്കും സ്തോത്രവും ബഹുമാനവും മഹത്വവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് പാടുന്നത് ഞാൻ കേട്ടു. നാല് ജീവികളും എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. വെളിപ്പാട് അധ്യായം 6. കുഞ്ഞാട് ഏഴ് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കിയപ്പോൾ
ഇതാ ഒരു വെള്ള കുതിര. കുതിരപ്പുറത്തിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ല്. അവന് ഒരു കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാൻ വേണ്ടിയും പുറപ്പെട്ടു. കുഞ്ഞാട് രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവപ്പ് നിറമുള്ള മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്മേലിരിക്കുന്നവന് മനുഷ്യർ പരസ്പരം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ അധികാരം ലഭിച്ചു. അവന് ഒരു വലിയ വാളും നൽകപ്പെട്ടു. കുഞ്ഞാട് മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ മൂന്നാമത്തെ ജീവി എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസുണ്ടായിരുന്നു. നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ദിനാറിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു ദിനാറിന് മൂന്നിടങ്ങഴി ബാർലി, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. കുഞ്ഞാട് നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ നാലാമത്തെ ജീവി എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എന്റെ മുമ്പിൽ ഇളം മഞ്ഞ നിറമുള്ള ഒരു കുതിര, അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. വാൾ, ക്ഷാമം, പകർച്ചവ്യാധി, ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ എന്നിവയാൽ സംഹാരം നടത്തുവാൻ ഭൂമിയുടെ നാലിലൊന്നിന്മേൽ അവർക്ക് അധികാരം ലഭിച്ചു. കുഞ്ഞാട് അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനവും തങ്ങളുടെ സാക്ഷ്യവും നിമിത്തം അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ പരമനാഥ, അവിടുന്ന് എത്രനാൾ ഭൂവാസികളെ വിധിക്കാതെയും ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം നടത്താതെയും ഇരിക്കും എന്ന് അവർ ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും ഓരോ വെള്ള നിലയങ്കി നൽകപ്പെട്ടു. അവരെപ്പോലെ കൊല്ലപ്പെടാൻ പോകുന്ന സഹവൃത്തിയരുടെയും സഹോദരരുടെയും സംഖ്യ തികയുന്നതുവരെ അല്പകാലം കൂടെ സ്വസ്ഥമായിരിക്കണമെന്ന് അവരോട് കൽപ്പിച്ചു. കുഞ്ഞാട് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായതും ഞാൻ കണ്ടു. സൂര്യൻ കരിമ്പടം പോലെ ഇരുന്നു. ചന്ദ്രൻ മുഴുവനും രക്തവർണ്ണമാണ്. കൊടുങ്കാറ്റിൽ ഉറയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് ഇളം കായകൾ ഉതിരും പോലെ ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലകളും ദ്വീപുകളും സംസ്ഥാനത്തു നിന്ന് നീങ്ങിപ്പോയി. അപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സൈന്യാധിപന്മാരും ശരവാന്മാരും ശക്തന്മാരും അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും മലകളിലെ പാറക്കെട്ടുകൾക്കിടയിലും ഒളിച്ചു. അവർ മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീണു. സിംഹാസനത്തിലിരിക്കുന്നവന്റെ ദൃഷ്ടിയിൽ കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറക്കുക. അവരുടെ ക്രോധത്തിന്റെ മഹാദിവസം വന്നിരിക്കുന്നു. ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. വെളിപ്പാട് അധ്യായം 7. അനന്തരം നാല് ദൂതന്മാർ ഭൂമിയുടെ നാല് കോണുകളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. കരയിലോ സമുദ്രത്തിലോ ഏതെങ്കിലും വൃക്ഷത്തിന്മേലോ വിഷാദവർണ്ണം ഭൂമിയിലെ നാല് കാറ്റുകളെയും അവർ പിടിച്ചിരുന്നു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും കേടുവരുത്തുവാൻ അധികാരം നൽകപ്പെട്ടിരുന്ന നാല് ദൂതന്മാരോട് അവൻ, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിടുന്നതുവരെ ഭൂമിക്കോ സമുദ്രത്തിനോ വൃക്ഷങ്ങൾക്കോ കേടുവരുത്തരുത് എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ മുദ്രയേറ്റവരുടെ സംഖ്യ കേട്ടു. എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദ ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ നിന്ന് 12,000, ഗാദ് ഗോത്രത്തിൽ നിന്ന് 12,000, ആശേർ ഗോത്രത്തിൽ നിന്ന് 12,000, നഫ്താലി ഗോത്രത്തിൽ നിന്ന് 12,000, മനശ്ശെ ഗോത്രത്തിൽ നിന്ന് 12,000, ശിമയോൻ ഗോത്രത്തിൽ നിന്ന് 12,000, ലെവി ഗോത്രത്തിൽ നിന്ന് 12,000, ഇസാക്കാർ ഗോത്രത്തിൽ നിന്ന് 12,000, സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് 12,000, യോസേഫ് ഗോത്രത്തിൽ നിന്ന് 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് 12,000. ഇതിന്റെ ശേഷം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ജനവിഭാഗങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള എണ്ണിത്തീർക്കാനാവാത്ത വലിയൊരു ജനസമൂഹം സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു.
അവർ വെള്ള നിലയങ്കി ധരിച്ചവരും കയ്യിൽ കുരുത്തോല ഏന്തിയവരുമായിരുന്നു. രക്ഷ സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ളത് എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിനും മൂപ്പന്മാർക്കും നാല് ജീവികൾക്കും ചുറ്റിലുമായി നിലകൊണ്ടു. അവർ സിംഹാസനത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും അധികാരവും ശക്തിയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു. പിന്നെ മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട്, വെള്ളനിലയെങ്കിൽ ധരിച്ച ഇവർ ആര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ, പ്രഭു അങ്ങയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവരത്രേ മഹാപീഡനത്തിൽ നിന്ന് വന്നവർ. ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി വെളുപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഇവർ ദൈവസിംഹാസനത്തിന് മുൻപിൽ തന്റെ ആലയത്തിൽ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. അവർക്കിനി വിശക്കയില്ല, ദാഹിക്കയുമില്ല. വെയിലോ ചൂടോ അവരെ ഒരിക്കലും ബാധിക്കയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് അവരെ നയിക്കും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വെളിപ്പാട് അധ്യായം 8. കുഞ്ഞാട് ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂറോളം നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഏഴ് ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് ഏഴ് കാഹളം നൽകപ്പെട്ടു. സ്വർണ്ണധൂപകലശവുമായി മറ്റൊരു ദൂതൻ വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണയാഗപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളോടുകൂടെ അർപ്പിക്കുവാൻ അയാൾക്ക് വളരെ ധൂപവർഗം ലഭിച്ചു. തന്റെ കയ്യിൽ നിന്ന് ധൂപവർഗത്തിന്റെ പുക വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശം എടുത്ത് അതിൽ യാഗപീഠത്തിലെ തീക്കനൽ നിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. അനന്തരം കാഹളമേന്തിയ ദൂതന്മാർ ഏഴുപേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഒന്നാമത്തെ ദൂതൻ കാഹളം ഊതി. അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയുമുണ്ടായി. അത് ഭൂമിയിന്മേൽ വർഷിച്ചു. ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം ഉരുങ്ങിപ്പോയി. വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. രണ്ടാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടു. സമുദ്രത്തിന്റെ മൂന്നിലൊരു ഭാഗം രക്തമായി തീർന്നു. സമുദ്രജീവികളിൽ മൂന്നിലൊന്ന് ചാകുകയും കപ്പലുകളിൽ മൂന്നിലൊന്ന് നശിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ദൂതൻ കാഹളമൂതി. തീപ്പന്തം പോലെ ജ്വലിക്കുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തു നിന്ന് നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവകളിന്മേലും പതിച്ചു. കാഞ്ഞിരം എന്നാണ് ആ നക്ഷത്രത്തിന്റെ പേര്. വെള്ളത്തിന്റെ മൂന്നിലൊന്ന് കയ്പുള്ളതായി തീരുകയും ആ കയ്പുവെള്ളം നിമിത്തം നിരവധി ആളുകൾ മരിച്ചു പോവുകയും ചെയ്തു. നാലാമത്തെ ദൂതൻ കാഹളമൂതി. സൂര്യന്റെയും ചന്ദ്രന്റെയും മൂന്നിലൊരു ഭാഗത്തിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ആഘാതമേറ്റു. അങ്ങനെ അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. പകലും രാത്രിയും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതായി. എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു കഴുകൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. വെളിപ്പാട് അധ്യായം 9. അഞ്ചാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ ആകാശത്തുനിന്ന് ഒരു നക്ഷത്രം ഭൂമിയിൽ വീണുകിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ ഗർത്തത്തിന്റെ താക്കോൽ കൊടുത്തു. അവൻ അഗാധ ഗർത്തം തുറന്നപ്പോൾ വലിയ തീച്ചൂളയിലെ പുക പോലെ അതിൽ നിന്ന് പുക പൊങ്ങി. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുകിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവയ്ക്ക് ഭൂമിയിലെ തേളുകൾക്കുള്ള ശക്തി ലഭിച്ചു. ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ വഹിച്ചിട്ടില്ലാത്തവർക്കൊഴികെ ആർക്കും ഭൂമിയിലെ പുല്ലിനോ സസ്യത്തിനോ വൃക്ഷത്തിനോ യാതൊന്നിനും കേടുവരുത്തരുത് എന്ന് അറിവ് കൽപ്പിച്ചു.
അവരെ അഞ്ചു മാസത്തേക്ക് പീഡിപ്പിക്കുവാനല്ലാതെ കൊല്ലുവാനുള്ള അധികാരം അവയ്ക്ക് കൊടുത്തിരുന്നു. അവയേൽപ്പിച്ച വേദന മനുഷ്യരെ തേൽ കുത്തുമ്പോഴത്തേതുപോലെയായിരുന്നു. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, എന്നാൽ അവർ കണ്ടെത്തുകയില്ല. അവർ മരിക്കാൻ കൊതിക്കും, എന്നാൽ മരണം അവരെ വിട്ടു ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിനൊരുക്കിയ കുതിരകളുടേതിന് തുല്യം. അവയുടെ തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയും ആയിരുന്നു. അവയുടെ മുടി സ്ത്രീകളുടെ മുടി പോലെയും പല്ലുകൾ സിംഹത്തിന്റേതുപോലെയുമായിരുന്നു. ഇരുമ്പ് കവചത്തിന് തുല്യമായ കവചം അവ ധരിച്ചിരുന്നു. അവയുടെ ചിറകുകളുടെ ശബ്ദം യുദ്ധത്തിന് പാഞ്ഞു ചെല്ലുന്ന അനവധി രഥങ്ങളുടെയും കുതിരകളുടെയും ശബ്ദത്തിന് തുല്യമായിരുന്നു. തേളുകൾക്കുള്ളതുപോലെ അവയ്ക്ക് വാലും വിഷമുള്ളും ഉണ്ട്. മനുഷ്യരെ അഞ്ചു മാസത്തേക്ക് പീഡിപ്പിക്കുവാനുള്ള ശക്തി അവയുടെ വാലിനുണ്ട്. അഗാധഗർഭത്തിന്റെ ദൂതൻ അവയുടെ രാജാവായിരുന്നു. അവന്റെ പേര് എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ അപ്പല്യോൻ എന്നുമാണ്. ഒന്നാമത്തെ കഷ്ടം കഴിഞ്ഞു, രണ്ട് കഷ്ടം ഇതാ ഇനി വരുന്നു. ആറാമത്തെ ദൂതൻ കാഹളമോതി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള സ്വർഗയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. കാഹളം വഹിച്ചിരിക്കുന്ന ആറാമത്തെ ദൂതനോട്, യൂഫ്രട്ടീസ് മഹാനദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് ആ ശബ്ദം പറഞ്ഞു. മനുഷ്യരിൽ മൂന്നിലൊരു ഭാഗത്തെ കൊന്നുകളയുവാൻ ഇതേ വർഷം ഇതേ മാസം ഇതേ ദിവസം ഇതേ മണിക്കൂറിലേക്ക് ഒരുക്കി നിർത്തിയിരിക്കുന്നു. നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു. അശ്വാരൂഢരായ സൈനികരുടെ എണ്ണം 10,000-20,000 മടങ്ങ് എന്ന അവരുടെ ഞാൻ കേട്ടു. ഞാൻ ദർശനത്തിൽ കണ്ട കുതിരകളും അതിന്മേൽ ഇരുന്നവരും ഇപ്രകാരമായിരുന്നു. കുതിരപ്പുറത്തിരുന്നവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ, അവയുടെ വായിൽ നിന്നും തീയും പുകയും ഗന്ധകവും പുറപ്പെടുന്നു. അവയുടെ വായിൽ നിന്ന് വമിച്ച തീ, പുക, ഗന്ധകം എന്നീ മൂന്ന് ബാധകളാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് കൊല്ലപ്പെട്ടു. കുതിരകളുടെ ശക്തി അവയുടെ വായിലും വാലിലുമായിരുന്നു. വാലാകട്ടെ സർപ്പത്തെപ്പോലെ തരയുള്ളതുമായിരുന്നു. അതുപയോഗിച്ചാണ് അവ മുറിവേൽപ്പിച്ചിരുന്നത്. ഈ ബാധകളാൽ കൊല്ലപ്പെടാതെ ശേഷിച്ച മനുഷ്യർ ഭൂതങ്ങളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും പൊന്ന്, വെള്ളി, ഓട്, കല്ല്, തടി എന്നിവ കൊണ്ടുള്ളതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, ദുർനടപ്പ്, മോഷണം എന്നിവയെപ്പറ്റി അനുരൂപിച്ചതുമില്ല. വെളിപ്പാട് അധ്യായം 10. മേഘം ധരിച്ച്, തലയിൽ മഴവില്ലണിഞ്ഞ്, മുഖം സൂര്യനെപ്പോലെയും പാദങ്ങൾ അഗ്നിസ്തംഭം പോലെയും ഉള്ള ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകച്ചുരുൾ ഉണ്ടായിരുന്നു. അവൻ വലംകാൽ കടലിന്മേലും ഇടംകാൽ കരയിലും വെച്ചു. അവൻ സിംഹം അലറും പോലെ അത്യുച്ചത്തിലാർന്നു. അപ്പോൾ ഏഴിടിയുടെ ശബ്ദം മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതുവാൻ തുനിഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം എന്നോട് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. കടലിന്മേലും കരയിലുമായി നിൽക്കുന്ന വിധം ഞാൻ കണ്ട ദൂതൻ വലത്ത് കൈ ആകാശത്തേക്ക് ഉയർത്തി, എന്നിങ്ങനെ ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനും എന്നേക്കും ജീവിക്കുന്നവനുമായവന്റെ നാമത്തിൽ സത്യം ചെയ്തു പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട ശബ്ദം വീണ്ടും എന്നോട്, ഏഴ് ഇടിമുഴക്കത്തിലൂടെ പറഞ്ഞത് മുദ്രയിടുക, എഴുതരുത് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. കടലിന്മേലും കരയിലുമായി നിൽക്കുന്ന വിധം ഞാൻ കണ്ട ദൂതൻ വലത്തുകൈ ആകാശത്തേക്കുയർത്തി, ഇനിയൊട്ടും താമസിക്കേയില്ല, ഏഴാമത്തെ ദൂതൻ കാഹളമോതുവാൻ പോകുന്നു. ആ നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് അറിയിച്ചിരുന്ന പ്രകാരം നിറവേറും. എന്നിങ്ങനെ ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനും എന്നേക്കും ജീവിക്കുന്നവനുമായവന്റെ നാമത്തിൽ സത്യം ചെയ്തു പറഞ്ഞു.
സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട ശബ്ദം വീണ്ടും എന്നോട്, നീ ചെന്ന് സമുദ്രത്തിന്മേലും കരയിലുമായി നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തക ചുരുൾ വാങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരണമെന്ന് അപേക്ഷിച്ചു. അവൻ എന്നോട്, ഇത് വാങ്ങി തിന്നുകൊള്ളുക, ഇത് നിന്റെ വയറ്റിൽ തേൻ പോലെ മധുരമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ആ ചെറു പുസ്തകം വാങ്ങി തിന്നു. അത് എന്റെ വായിൽ തേൻ പോലെ മധുരിച്ചെങ്കിലും തിന്നുകഴിഞ്ഞപ്പോൾ വയറ് കഴിച്ചുപോയി. പിന്നെ അവൻ എന്നോട്, നീ അനേകം ജനവിഭാഗങ്ങളെയും രാഷ്ട്രങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും പറ്റി പ്രവചിക്കണം എന്ന് പറഞ്ഞു. വെളിപ്പാട് അധ്യായം 11. അനന്തരം ദണ്ടുപോലെയുള്ള ഒരു അളവുകോൽ എന്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ചെന്ന് ദേവാലയവും യാഗപീഠവും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. അത് വിജാതീയർക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടിമെതിക്കും. എന്റെ രണ്ട് സാക്ഷികൾക്കും ഞാൻ അധികാരം നൽകും. അവർ രട്ടുശീല ധരിച്ചുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഇവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവു മരങ്ങളും രണ്ട് വിളക്ക് തണ്ടുകളുമാകുന്നു. അവർക്ക് ദോഷം വരുത്താൻ ആരെങ്കിലും ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്താൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. തങ്ങളുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ ഇവർക്ക് അധികാരമുണ്ട്. വെള്ളം രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴെല്ലാം സകല ബാധകളാലും ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും ഉള്ള അധികാരവും ഇവർക്കുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം പൂർത്തിയാക്കി കഴിയുമ്പോൾ അഗാധ ഗർത്തത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരുടെ യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആലങ്കാരികമായി സോദോം എന്നും ഈജിപ്റ്റ് എന്നും വിളിക്കപ്പെടുന്നതുമായ മഹാനഗരത്തിന്റെ വീഥിയിൽ അവരുടെ മൃതദേഹം കിടക്കും. സകല ജനവിഭാഗങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ 3.5 ദിവസം അവരുടെ മൃതദേഹം കാണും. അവയെ കല്ലറയിൽ വയ്ക്കുവാൻ അനുവദിക്കുകയുമില്ല. ഈ പ്രവാചകന്മാർ രണ്ടുപേരും ഭൂവാസികളെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവരുടെ മരണത്തിൽ സന്തോഷിച്ച് ആഹ്ലാദം കൊണ്ടാടുവാൻ അന്യോന്യം സമ്മാനങ്ങൾ കൊടുത്തയക്കും. 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി. പിന്നെ ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്ന് തങ്ങളോട് പറയുന്ന ഒരു മഹാശബ്ദം അവർ കേട്ടു. അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കി നിന്നു. ആ മണിക്കൂറിൽ തന്നെ ശക്തിയേറിയ ഒരു ഭൂകമ്പവും ഉണ്ടായി. നഗരത്തിന്റെ 1/10 ഭാഗം തകർന്നു വീഴുകയും ചെയ്തു. ഭൂകമ്പത്തിൽ 7,000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ പരിഭ്രാന്തരായി സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തി. രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, ഇതാ മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു. ഏഴാമത്തെ കാഹളം. ഏഴാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവിടുത്തെ ക്രിസ്തുവിനുമായി തീർന്നു. അവിടുന്ന് എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ കവിഞ്ഞുവീണു ദൈവത്തെ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ആയിരിക്കുന്നവനും ആയിരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അവിടുന്ന് മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. രാജ്യങ്ങൾ ശോഭിച്ചു, അവിടുത്തെ ക്രോധവും വന്നു. മരിച്ചവരെ ന്യായം വിധിക്കാനും അവിടുത്തെ ദാസരായ പ്രവാചകന്മാർക്കും അവിടുത്തെ നാമത്തെ ആദരിക്കുന്ന ചെറിയവരും വലിയവരുമായ വിശുദ്ധർക്കും പ്രതിഫലം കൊടുക്കാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള സമയം വന്നിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരം തുറന്നു. മന്ദിരത്തിനുള്ളിൽ ദൈവത്തിന്റെ നിയമപ്പെട്ടകം കാണപ്പെട്ടു. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. വെളിപ്പാട് അധ്യായം 12. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ വസ്ത്രമായി ധരിച്ച ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴിൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. ഈറ്റുനോവിനാൽ അവൾ നിലവിളിച്ചു. അപ്പോൾ ആകാശത്തിൽ മറ്റൊരടയാളം പ്രത്യക്ഷമായി. 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടവും,
തീ നിറവുമുള്ള ഒരു മഹാസർപ്പം അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാൽ കൊണ്ട് വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ജനിച്ചാൽ ഉടൻ കുട്ടിയെ വിഴുങ്ങാൻ സർപ്പം പ്രസവമെടുത്തിരുന്ന സ്ത്രീയുടെ മുമ്പിൽ നിലകൊണ്ടു. ഇരുമ്പ് കോൽ കൊണ്ട് രാജ്യങ്ങളെ ഭരിക്കുവാനുള്ള ഒരാൺകുട്ടിയെ സ്ത്രീ പ്രസവിച്ചു. ദൈവത്തിങ്കിലേക്കും അവിടുത്തെ സിംഹാസനത്തിലേക്കും കൂട്ടിയെടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ സംരക്ഷിക്കുവാൻ ദൈവം അവൾക്ക് ഒരു സ്ഥലം ഒരുക്കിയിരുന്നു. അനന്തരം സ്വർഗത്തിൽ ദുഃഖമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് യുദ്ധം ചെയ്തു. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർക്ക് വിജയം ലഭിച്ചില്ല. സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്നവനും പിശാജ് എന്നും സാത്താൻ എന്നും പേരുള്ളവനുമായ പഴയ പാമ്പിനെ തള്ളിയിട്ട് കളഞ്ഞു. അവനെയും അവനോടുകൂടി അവന്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും തന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും വന്നിരിക്കുന്നു. നമ്മുടെ സഹോദരരെ ദൈവസന്നിധിയിൽ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവനെ ജയിച്ചു. മരണം വരെയും തങ്ങളുടെ ജീവിതത്തെ അവർ സ്നേഹിച്ചതുമില്ല. അതിനാൽ സ്വർഗമേ, സ്വർഗവാസികളെ സന്തോഷിപ്പിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്കയ്യോ കഷ്ടം. തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് പിശാച് വലിയ ക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് കണ്ടപ്പോൾ മഹാസർപ്പം ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിക്കുവാൻ പിന്തുടർന്നു. മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് സ്ത്രീക്ക് വലിയ കഴുകന്റെ 2 ചിറക് നൽകപ്പെട്ടു. അവിടെ സർപ്പത്തിൽ നിന്ന് അകലെയായി അവളെ കാലവും കാലങ്ങളും കാലാർദ്ധവും പോറ്റി രക്ഷിച്ചു. അപ്പോൾ സ്ത്രീയെ ജലപ്രവാഹത്തിൽ ഒഴുക്കിക്കളയുവാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി സ്ത്രീയെ സഹായിച്ചു. അത് വായി തുറന്നു. സർപ്പം തന്റെ വായിൽ നിന്ന് പുറപ്പെടുവിച്ച നദിയെ വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. അവളുടെ സന്തതികളിൽ ശേഷിച്ചിരിക്കുന്നവരും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ മഹാസർപ്പം പുറപ്പെട്ടു. അവൻ സമുദ്രതീരത്ത് മണലിന്മേൽ നിന്നു. വെളിപ്പാട് അധ്യായം 13. സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 കിരീടവും തലകളിൽ ദൈവദൂഷണ നാമങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ പാദങ്ങൾ കരടിയുടേതുപോലെയും വായ് സിംഹത്തിന്റേതുപോലെയും ആയിരുന്നു. മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും മൃഗത്തിന് കൊടുത്തു. മൃഗത്തിന്റെ ഒരു തലയിൽ മാരകമായ മുറിവേറ്റതായി കാണപ്പെട്ടു. എന്നാൽ ആ മുറിവ് കരിഞ്ഞുപോയിരുന്നു. സർവഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയത്തോടെ പിൻചെന്നു. മൃഗത്തിന് അധികാരം നൽകിയതിനാൽ മനുഷ്യർ മഹാസർപ്പത്തെ ആരാധിച്ചു. മൃഗത്തെ പോലെ ആരുള്ളൂ അതിനോട് യുദ്ധം ചെയ്യുവാൻ ആ പ്രാപ്തൻ എന്ന് പറഞ്ഞു. മനുഷ്യർ മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൈവദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാനുള്ള അധികാരവും അതിന് നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയുവാൻ, അവിടുത്തെ നാമത്തെയും കൂടാരത്തെയും സ്വർഗവാസികളെയും ദുഷിക്കുവാൻ അത് വായി തുറന്നു. വിശുദ്ധരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കുവാനുള്ള അധികാരവും അവന് നൽകി. സകല ഗോത്രങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അവന് അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സകല ഭൂവാസികളും അതിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമത്തത്തിനായുള്ളവൻ അടിമത്തത്തിലേക്ക് പോകും. വാളാൽ കൊല്ലപ്പെടേണ്ടവൻ വാളാൽ കൊല്ലപ്പെടും. വിശുദ്ധരുടെ വിശ്വസ്തതയും സഹിഷ്ണുതയും ഇവിടെയാണ് ആവശ്യം. ഭൂമിയിൽ നിന്നുള്ള മൃഗം, ഭൂമിയിൽ നിന്ന് മറ്റൊരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു.
ആടിനുള്ളത് പോലെ അതിന് രണ്ട് കൊമ്പുണ്ടായിരുന്നു. മഹാസർപ്പത്തെപ്പോലെ അത് സംസാരിച്ചു. അത് ഒന്നാം മൃഗത്തിനു വേണ്ടി തന്റെ എല്ലാ അധികാരവും പ്രയോഗിക്കുകയും ഭൂമിയെയും ഭൂവാസികളെയും കൊണ്ട് മാരകമായ മുറിവുടങ്ങിപ്പോയ ഒന്നാം മൃഗത്തെ ആരാധിപ്പിക്കുകയും ചെയ്തു. അത് വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചു. മനുഷ്യർ കാണുകയും ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുക കൂടി ചെയ്തു. മൃഗത്തിന്റെ മുമ്പിൽ ചെയ്യുവാൻ തനിക്ക് അനുവാദം ലഭിച്ചിരുന്ന അടയാളങ്ങൾ കൊണ്ട് അത് ഭൂവാസികളെ വഴിതെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവൻ പ്രാപിച്ച മൃഗത്തിന്റെ പ്രതിമ നിർമ്മിക്കുവാൻ അവരോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കത്തക്കവണ്ണം അതിന് ജീവശ്വാസം നൽകുവാനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ സകലരും വലത്ത് കൈയിലോ നെറ്റിമേലോ മുദ്ര പതിക്കണമെന്ന് അത് നിർബന്ധിച്ചു. മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ ആയ മുദ്ര ഏറ്റിട്ടില്ലാത്ത ആർക്കും ക്രയവിക്രയം സാധ്യമല്ലാതാക്കുവാനായിരുന്നു ഇത്. ഇവിടെ ജ്ഞാനം ആവശ്യമായിരിക്കുന്നു. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്കാക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. അവന്റെ സംഖ്യ 666. വെളിപ്പാട് അധ്യായം 14. പിന്നെ സിയോൻ മലയിൽ കുഞ്ഞാടും നെറ്റിയിൽ കുഞ്ഞാടിന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് ഞാൻ കണ്ടു. വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെ ശക്തമായ ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. വീണ വായനക്കാർ വീണ വീട്ടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ശബ്ദമായിരുന്നു ഞാൻ കേട്ടത്. സിംഹാസനത്തിനും നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ അവർ പുതിയൊരു പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളുമായി മാലിന്യപ്പെടാത്തവർ ആയിരുന്നു. കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവർ അവിടുത്തെ അനുഗമിക്കുന്നു. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി അവരെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവരുടെ വായിൽ വ്യാജമുണ്ടായിരുന്നില്ല. അവർ നിഷ്കളങ്കരത്തിൽ മറ്റൊരു ദൂതൻ മധ്യാകാശത്തിൽ പറക്കുന്നത് ഞാൻ കണ്ടു. സകല രാജ്യങ്ങളിലും ഗോത്രങ്ങളിലും ഭാഷകളിലുമുള്ള സമസ്ത ഭൂവാസികളോടും അറിയിക്കുവാനുള്ള നിത്യസുവിശേഷം അവന്റെ പക്കലുണ്ടായിരുന്നു. ദൂതൻ അത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ ന്യായവിധിയുടെ സമയം അടുത്തിരിക്കയാൽ ദൈവത്തെ ഭയപ്പെട്ട് അവിടത്തേക്ക് മഹത്വം കൊടുപ്പിൻ. അവിടത്തെ ന്യായവിധിയുടെ സമയം വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. രണ്ടാമതൊരു ദൂതൻ പിൻചെന്നു. വീണുപോയി തന്റെ ദുർവൃത്തിയുടെ ബോധമധ്യം രാഷ്ട്രങ്ങളെ കുടിപ്പിച്ച മഹതിയാ ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. അവരുടെ പിന്നാലെ മൂന്നാമതൊരു ദൂതൻ വന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആരെങ്കിലും മൃഗത്തെയും അവന്റെ പ്രതിമയെയും ആരാധിക്കുകയും നെറ്റിയിലോ കൈയിലോ അവന്റെ മുദ്ര പതിക്കുകയും ചെയ്താൽ അവനും ദൈവകോപത്തിന്റെ പാത്രത്തിൽ നിറച്ചിരിക്കുന്ന ദൈവക്രോധമെന്ന വീര്യമുള്ള വീഞ്ഞു കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിന്റെയും മുമ്പാകെ തീയിലും ഗന്ധകത്തിലും അവനെ ദണ്ഡിപ്പിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങിക്കൊണ്ടിരിക്കും. മൃഗത്തെയും അതിന്റെ പ്രതിമയും ആരാധിക്കുന്നവർക്കും അതിന്റെ നാമത്തിന്റെ മുദ്ര സ്വീകരിക്കുന്നവർക്കും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകയില്ല. ദൈവകൽപ്പനകളും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധരുടെ സഹിഷ്ണുത ഇവിടെ ആവശ്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ അനുഗ്രഹീകർ. അതെ, അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും എന്ന് ആത്മാവ് പറയുന്നു. പിന്നെ ഞാൻ കണ്ടത് ഇതാ ഒരു വെണ്മേഘം. അതിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ ഇരിക്കുന്നു. അവന്റെ തലയിൽ സ്വർണ്ണ കിരീടം, അവന്റെ കയ്യിൽ മൂർച്ചയുള്ള അരിവാൾ. അനന്തരം മറ്റൊരു ദൂതൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തു വന്നു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു.
നിന്റെ അരിവാളയച്ച് കൊയ്യുക. കൊയ്ത്തിന് സമയമായി. ഭൂമിയിലെ വിളവ് കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്തു നടന്നു. വേറൊരു ദൂതൻ സ്വർഗത്തിലെ മന്ദിരത്തിൽ നിന്ന് വന്നു. അവന്റെ കയ്യിലും മൂർച്ചയുള്ള ഒരു അരിവാളുണ്ടായിരുന്നു. അഗ്നിയിന്മേൽ അധികാരമുള്ള മറ്റൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് വന്നു. മൂർച്ചയുള്ള അരിവാൾ പിടിച്ചിരുന്നവനോട്, നിന്റെ മൂർച്ചയുള്ള അരിവാൾ എടുത്ത് ഭൂമിയിലെ മുന്തിരിവള്ളിയിൽ നിന്ന് മുന്തിരിക്കുലകൾ ശേഖരിക്കുക. മുന്തിരിങ്ങ പാകമായിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിച്ചു. ദൈവക്രോധത്തിന്റെ വലിയ ചക്കിൽ നഗരത്തിന് പുറത്തുവച്ച് അവ മുന്തിരിച്ചക്കിൽ മെതിക്കപ്പെട്ടു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിഞ്ഞാൻ വരെയും പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. വെളിപ്പാട് അധ്യായം 15. ഞാൻ വലുതും അത്ഭുതകരവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. 7 ബാധകൾ വഹിക്കുന്ന 7 ദൂതന്മാരെ തന്നെ. ആ ബാധകളോടുകൂടെ ദൈവക്രോധം അവസാനിക്കുന്നതിനാൽ അവ അന്തിമ ബാധകളത്രേ. പിന്നെ തീ കലർന്ന സ്ഫടിക സമുദ്രം പോലെ ഒന്ന് ഞാൻ കണ്ടു. അതിന്റെ തീരത്ത് മൃഗം, പ്രതിമ, അതിന്റെ സംഖ്യ എന്നിവയുടെ മേൽ ജയം നേടിയവർ നിൽക്കുന്നതും കണ്ടു. ദൈവത്തിന്റെ വീണകൾ പിടിച്ചു. ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് അവർ ദൈവദാസനായ മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ട് ഇപ്രകാരം പാടി. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹത്വവും വിസ്മയകരവുമാകുന്നു. വിശുദ്ധന്മാരുടെ രാജാവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആരങ്ങയെ ഭയപ്പെടാതെയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താതെയും ഇരിക്കും. അവിടുന്ന് മാത്രം പരിശുദ്ധനാകുന്നു. അവിടുത്തെ നീതി പ്രവൃത്തികൾ വെളിപ്പെട്ടിരിക്കയാൽ സകല ജനതകളും വന്ന് അവിടുത്തെ സന്നിധിയിൽ ആരാധിക്കും. ഇതിനുശേഷം സ്വർഗത്തിലുള്ള സാക്ഷ്യകൂടാരമാകുന്ന വിശുദ്ധ മന്ദിരം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അന്തിമ ബാധകൾ 7 പിടിച്ചുകൊണ്ട് ദൂതന്മാർ 7 പേരും മന്ദിരത്തിൽ നിന്ന് പുറത്തു വന്നു. അവർ ശുദ്ധവും ശുഭ്രവുമായ ക്ഷണവസ്ത്രവും മാറത്ത് പൊൻകച്ചയും ധരിച്ചിരുന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറച്ചിരിക്കുന്ന 7 പൊൻകലശങ്ങൾ 7 ദൂതന്മാർക്കും കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും നിമിത്തം മന്ദിരം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ 7 ബാധകൾ കഴിയുന്നതുവരെ മന്ദിരത്തിൽ പ്രവേശിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. വെളിപ്പാട് അധ്യായം 16. നിങ്ങൾ ചെന്ന് ദൈവക്രോധത്തിന്റെ 7 കലശങ്ങളും ഭൂമിയിലേക്ക് ഒഴിക്കുവിൻ എന്ന് മന്ദിരത്തിൽ നിന്ന് അത്യുച്ചത്തിൽ അരുളി ചെയ്യുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. 1 ദൂതൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. മൃഗത്തിന്റെ മുദ്രയുള്ളവരുടെയും അതിന്റെ പ്രതിമയെ ആരാധിക്കുന്നവരുടെയും മേൽ വല്ലാത്ത ദുഷിച്ച വ്രണങ്ങളുണ്ടായി. 2 ദൂതൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. സമുദ്രം മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. അതിലെ സകല ജീവജാലങ്ങളും ചത്തുപോയി. 3 ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു. അവയിലെ വെള്ളം രക്തമായി. ജലത്തിന്മേൽ അധികാരമുള്ള ദൂതൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ആയിരിക്കുന്നവനും ആയിരുന്നവനുമായ പരിശുദ്ധ അങ്ങയെ ന്യായം വിധിച്ചിരിക്കയാൽ നീതിമാൻ തന്നെ. അവർ അവിടുത്തെ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചിന്തുകയാൽ തങ്ങൾ അർഹിക്കുന്നതുപോലെ അവർക്കങ്ങ് രക്തം കുടിപ്പാൻ കൊടുത്തിരിക്കുന്നുവല്ലോ. അപ്പോൾ യാഗപീഠവും പൂവ്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അങ്ങയുടെ വിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ദൂതൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുട്ടുകരിക്കുവാനുള്ള ശക്തി സൂര്യൻ ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെച്ചു. എങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂട്ടാക്കാതെ അവർ ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതേ. 5 ദൂതൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അവന്റെ രാജ്യം
ഇരുണ്ടുപോയി. മനുഷ്യർ കഷ്ടതയാൽ നാവ് കടിച്ചുകൊണ്ട് തങ്ങളുടെ വ്രണങ്ങളുടെ വേദന നിമിത്തം സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് മാനസാന്തരപ്പെട്ടില്ല. ആറാമത്തെ ദൂതൻ തന്റെ കലശം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ച് കിഴക്കു നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിരെ വെള്ളം വറ്റിപ്പോയി. പിന്നീട് മഹാസർപ്പത്തിന്റെയും മൃഗത്തിന്റെയും കള്ളപ്രവാചകന്റെയും വായിൽ നിന്ന് തവളയെപ്പോലുള്ള മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അവ സർവഭൂമിയിലുമുള്ള രാജാക്കന്മാരെ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുവാൻ അവരുടെ അടുക്കിലേക്ക് അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ. ഇതാ ഞാൻ കള്ളനെപ്പോലെ വരുന്നു. തന്റെ ലജ്ജ മനുഷ്യർ കാണത്തക്കവണ്ണം നഗ്നനായി നടക്കാതിരിക്കുവാൻ ഉണർന്നിരുന്നു തന്റെ അങ്കി സൂക്ഷിച്ചുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. എബ്രായ ഭാഷയിൽ ഹർമഗെദ്ദോൻ എന്നു പേരുള്ള സ്ഥലത്ത് അവരെ ഒരുമിച്ച് ചേർന്നു. ഏഴാം ദൂതൻ തന്റെ കലശം വായുമണ്ഡലത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം വിശുദ്ധ മന്ദിരത്തിലെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ മിന്നലും നാദവും ഇടിമുഴക്കവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായതുമുതൽ ഇന്നുവരെയും ഉണ്ടായിട്ടില്ലാത്ത വലുതും ശക്തവുമായ ഒരു ഭൂകമ്പം ഉണ്ടായി. മഹാനഗരം മൂന്ന് ഭാഗങ്ങളായി പിളർന്നു. ജനവർഗങ്ങളുടെ നഗരങ്ങൾ വീണുപോയി. ദൈവത്തിന്റെ മഹാക്രോധമധ്യം നിറച്ച പാനപാത്രം മഹതിയാം ബാബിലോണിന് നൽകുവാൻ വേണ്ടി ദൈവം അവളെ ഓർത്തു. എല്ലാ ദ്വീപും ഓടിപ്പോയി. മലകൾ കാണാനില്ലാതായി. ഏകദേശം ഒരു താലന്ത് വീതം ഭാരമുള്ള കല്ലുകൾ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ മഴയായി ചൊരിഞ്ഞു. കന്മഴയുടെ ബാധ അത്യന്തം ദുസ്സഹമായി തീരുന്നതിനാൽ മനുഷ്യർ അതുനിമിത്തം ദൈവത്തെ ദുഷിച്ചു. വെളിപ്പാട് അധ്യായം 17. പിന്നീട് ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരുമായി വേശ്യാവൃത്തിയിലേർപ്പെട്ട് തന്റെ വേശ്യാവൃത്തിയുടെ വീഞ്ഞുകൊണ്ട് ഭൂവാസികളെ മത്തരാക്കിയവളും പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്നവളുമായ മഹാവേശിയുടെ ശിക്ഷാവിധി ഞാൻ കാണിച്ചു തരാം. ദൂതൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഏഴ് തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ കൊണ്ട് നിറഞ്ഞതും കടും ചുവപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിന്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിച്ചും പൊന്നും വിലയേറിയ രത്നങ്ങളും മുത്തുകളും അണിഞ്ഞും തന്റെ ദുർവൃത്തിയുടെ മ്ലേച്ഛതകളും അശുദ്ധികളും നിറഞ്ഞ ഒരു സ്വർണ പാനപാത്രം കൈയിലേന്തി ഇരിക്കുന്നു. കൈയിലേന്തി വരുന്നു. ഈ നാമം അവളുടെ നെറ്റിയിൽ എഴുതിയിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. അവൾ വിശുദ്ധ രക്തവും യേശുവിന്റെ സാക്ഷ്യം വഹിച്ചവരുടെ രക്തവും കുടിച്ച് മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടപ്പോൾ ഞാൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, നീ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഈ സ്ത്രീയുടെയും ഇവൾ കയറിയിരിക്കുന്നതും ഏഴ് തലയും 10 കൊമ്പുകളുള്ളതുമായ മൃഗത്തിന്റെയും മർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു. നീ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഈ സ്ത്രീയുടെയും ഇവൾ കയറിയിരിക്കുന്നതും ഏഴ് തലയും 10 കൊമ്പുകളുള്ളതുമായ മൃഗത്തിന്റെയും മർമ്മം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ കണ്ട മൃഗം ഒരിക്കൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും അഗാധ ഗർത്തത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകാനുള്ളതുമാകും. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരുവാനിരിക്കുന്നതുമായ മൃഗത്തെ കാണുമ്പോൾ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ അത്ഭുതപ്പെടും. ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. ഏഴ് തല സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാകുന്നു. അവ ഏഴ് രാജ മറ്റവൻ ഇതേവരെയും വന്നിട്ടില്ല. അവൻ വരുമ്പോൾ അല്പകാലം ഇരിക്കേണ്ടതത്രേ. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഇല്ലാത്തവനുമായ മൃഗം എട്ടാമത്തവനും ഏഴു പേരിൽ ഉൾപ്പെട്ടവനുമാണ്. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പുകൾ ഇതുവരെയും രാജത്വം പ്രാപിച്ചിട്ടില്ലാത്ത 10 രാജാക്കന്മാരത്രേ. അവർക്ക് മൃഗത്തോടൊപ്പം ഒരു മണിക്കൂർ സമയത്തേക്ക് രാജാധികാരം ലഭിക്കും. അവർ ഏക ലക്ഷ്യമുള്ളവരാണ്. തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തെ ഏൽപ്പിക്കുന്നു. അവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. കുഞ്ഞാട് കർത്താധികർത്താവും രാജാതി രാജാവുമാകയാൽ അവരെ ജയിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമത്രേ. ദൂതൻ
പിന്നീട് എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കണ്ട വെള്ളം ജനതകളും പുരുഷാരങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാകുന്നു. നീ കണ്ട 10 കൊമ്പുകളും മൃഗവും വേശ്യയെ വെറുത്ത് അവളെ ശൂന്യയും നഗ്നയുമാക്കി അവളുടെ മാംസം തിന്നുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം പൂർത്തിയാകുവോളും തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ തങ്ങളുടെ ഭരണാധികാരം ഏകാഭിപ്രായത്തോടെ മൃഗത്തെ ഏൽപ്പിക്കണമെന്ന് ദൈവം അവരുടെ ഹൃദയങ്ങളിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ ഭരണം നടത്തുന്ന മഹാനഗരമാകുന്നു. വെളിപ്പാട് അധ്യായം 18. അനന്തരം വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി. അവൾ ഭൂതങ്ങൾക്ക് നിവാസവും സകല ദുഷ്ടാത്മാക്കളുടെയും കാരാഗ്രഹവും അശുദ്ധവും നിന്ദ്യവുമായ സകല പക്ഷികളുടെയും തടവറയുമായിരിക്കുന്നു. എല്ലാ ജനതകളും അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വേശ്യാസംഘം നടത്തി. ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ സുഖലോലുപതയുടെ ആധിക്യത്താൽ സമ്പന്നരായി. മറ്റൊരു ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടത്, എന്റെ ജനമേ, അവളുടെ പാപങ്ങളിൽ പങ്കാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും അവളെ വിട്ട് പോരുവിൻ. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കുത്തുകൂടിയിരിക്കുന്നു. അവളുടെ അകൃത്യങ്ങൾ ദൈവം ഓർത്തിരിക്കുന്നു. അവൾ തന്നതുപോലെ അവൾക്ക് മടക്കി കൊടുക്കുവിൻ. അവൾ ചെയ്തതിന്റെ ഇരട്ടി അവൾക്ക് തിരികെ കൊടുപ്പിൻ. അവളുടെ പാനപാത്രത്തിൽ ഇരട്ടിയായി കലക്കി കൊടുപ്പിൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തുകയും സുഖലോലുപതയിൽ ജീവിക്കുകയും ചെയ്തതിന്റെ അതേ അളവിൽ അവൾക്ക് പീഡയും ദുഃഖവും നൽകുവിൻ. ഞാൻ രാജ്ഞിയാണ്, വിധവയല്ല. ഞാൻ ഒരിക്കലും ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയത്തിൽ പറയുന്നു. ഇത് നിമിത്തം ഒറ്റ ദിവസം കൊണ്ട് മരണം, ദുഃഖം, ക്ഷാമം എന്നീ ബാധകൾ അവളുടെ മേൽ വരും. അവളെ തീയിൽ ചുട്ടുകളയും. അവളെ ന്യായം വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാകയാൽ തന്നെ അവളുമായി ദേശീയാസംഗം നടത്തുകയും അവളുടെ സുഖലോലുപതയിൽ പങ്കുകാരാകുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയെരിയുന്നതിന്റെ പുക കണ്ട് അവളെ ചൊല്ലി കരഞ്ഞു വിലപിക്കും. അവളുടെ ദണ്ഡനം കണ്ട് പേടിച്ച് അവർ ദൂരെ നിന്നുകൊണ്ട്, ആ കഷ്ടം, കഷ്ടം, മഹാനഗരമേ, ബാബിലോണേ, ശക്തിയുള്ള നഗരമേ, ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. സ്വർണം, വെള്ളി, അമൂല്യ രത്നങ്ങൾ, മുത്തുകൾ, മൃദുല വസ്ത്രങ്ങൾ, ധൂമ്രവസ്ത്രം, പട്ടുവസ്ത്രം, രക്താംബരം, സുഗന്ധത്തടികൾ, ദന്തനിർമ്മിത വസ്തുക്കൾ, വില കൂടിയ മരം, പിച്ചളം, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവ കൊണ്ടുള്ള വസ്തുക്കൾ, ലവംഗം, ഏലം, സുഗന്ധദ്രവ്യങ്ങൾ, മൂര്, കുന്തിരിക്കം, വീഞ്ഞ്, ഒലിവെണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷദേഹം, മാനുഷപ്രാണൻ എന്നിങ്ങനെ തങ്ങൾക്കുള്ള കച്ചവട സാധനങ്ങൾ വാങ്ങാൻ ആരും ഇല്ലാതിരിക്കാൻ ഭൂമിയിലെ വ്യാപാരികൾ അവളെ ചൊല്ലി കരയുകയും ദുഃഖിക്കുകയും ചെയ്യും. നീ കാംക്ഷിച്ച ഫലം നിന്നിൽ നിന്ന് പോയിപ്പോയിരിക്കുന്നു. നിന്റെ സകല സമ്പത്തും മഹിമയും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം മാഞ്ഞുപോയിരിക്കുന്നു. ഈ വസ്തുക്കൾ കൊണ്ട് വ്യാപാരം ചെയ്ത് അവൾ മൂലം സമ്പന്നരായവർ അവളുടെ ദണ്ഡനത്താൽ ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട്, ധൂമ്രവസ്ത്രവും രക്താംബരവും ധരിച്ച് സ്വർണം, രക്തങ്ങൾ, മുത്തുകളെ തിരിയാൻ ശോഭിച്ചിരുന്നവളെ, ഇത്ര വിപുലമായ സമ്പത്ത് ഒറ്റ മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചു വിലപിക്കും. എല്ലാ കപ്പിത്താന്മാരും സകല കപ്പൽ യാത്രക്കാരും നാവികരും സമുദ്രം കൊണ്ട് ഉപജീവിക്കുന്ന ഏവരും ദൂരെ നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട്, മഹാനഗരം പോലെ വേറെ ഏതുള്ളൂ എന്ന് വിളിച്ചു പറയും. അവർ തലയിൽ പൂഴിവാരി ഇട്ടുകൊണ്ട് ഇപ്രകാരം ദുഃഖിച്ചു വിലപിക്കും, കഷ്ടം, കഷ്ടം. കടലിൽ കപ്പലുള്ളവരെയെല്ലാം തന്റെ ഐശ്വര്യം കൊണ്ട് സമ്പന്നരാക്കിയ മഹാനഗരം ഒരു മണിക്കൂറിനുള്ളിൽ നശിച്ചുപോയല്ലോ.
സ്വർഗമേ അവളെ ചൊല്ലി സന്തോഷിപ്പിൻ. വിശുദ്ധരും അപ്പോസ്തലരും പ്രവാചകരുമേ സന്തോഷിപ്പിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവളെ ന്യായം വിധിച്ചിരിക്കുന്നു. പിന്നെ ശക്തനായൊരു ദൂതൻ വലിയ തിരി പോലെയുള്ള ഒരു കല്ലെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതുപോലെ മഹാനഗരമായ ബാബിലോണിനെ വലിച്ചെറി, അതിനെ പിന്നെ കാണുകയില്ല. വൈണികർ, സംഗീതജ്ഞർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ പാട്ട് ഒരു തരത്തിലുമുള്ള കരകൗശല പണിക്കാരെ ഇനി നിന്നെ കാണുകയില്ല. തിരികല്ലിന്റെ ശബ്ദവും ഇനി നിന്നെ കേൾക്കുകയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നെ പ്രകാശിക്കുകയില്ല. വധുവരന്മാരുടെ ശബ്ദം ഇനി നിന്നെ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ശ്രേഷ്ഠന്മാരായി. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. വധുവരന്മാരുടെ ശബ്ദം ഇനി നിന്നിൽ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ശ്രേഷ്ഠന്മാരായിരുന്നു. ആ വിചാരത്താൽ നീ സകല ജനവർഗങ്ങളെയും വഴിതെറ്റിച്ചിരുന്നു. പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെയും രക്തം നിന്നിലല്ലയോ കാണപ്പെട്ടത്? വെളിപ്പാട് അധ്യായം 19. ഇതിനുശേഷം ഞാൻ സ്വർഗത്തിൽ വലിയൊരു ജനക്കൂട്ടത്തിന്റെ ആരവവും പോലെ കേട്ടു. രക്ഷയും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അവിടുത്തെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളത്. ഏറ്റാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവിടുന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. തന്റെ ദാസരുടെ രക്തത്തിന് അവളോട് പ്രതികാരം ചെയ്തിരിക്കുന്നു. അവർ വീണ്ടും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും ഉയരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും സിംഹാസനസ്ഥനായ ദൈവത്തെ വീണ് നമസ്കരിച്ചു. ആമേൻ, ഹല്ലേലൂയ. അവർ വിളിച്ചു പറഞ്ഞു, അവിടുത്തെ എല്ലാ ദാസരും വലിയവരും ചെറിയവരുമായി അവിടുത്തെ ഭയപ്പെടുന്ന സകലരുമേ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പി എന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ ജനക്കൂട്ടത്തിന്റെ ആരവം പോലെയും പെരുവെള്ളത്തിന്റെ ഇരമ്പം പോലെയും ശക്തമായ ഇടിമുഴക്കം പോലെയുമുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു. ഹല്ലേലൂയ, സർവശക്തനായ ദൈവമായ കർത്താവ് വാഴുന്നു. നമുക്ക് സന്തോഷിച്ചുല്ലസിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. കുഞ്ഞാറിന്റെ കല്യാണം വന്നിരിക്കുന്നു. അവിടുത്തെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവിടുത്തെ ശുദ്ധവും നിർമ്മലവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധരുടെ നീതി പ്രവൃത്തികളത്രേ. പിന്നെ ദൂതൻ എന്നോട്, കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെടുന്നവർ അനുഗ്രഹീതർ എന്നെഴുതുക എന്നും പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനങ്ങൾ തന്നെ എന്നും പറഞ്ഞു. ദൂതനെ നമസ്കരിക്കുവാൻ ഞാൻ അയാളുടെ കാൽക്കൽ വീണു. എന്നാൽ അയാൾ എന്നോട്, അരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരർക്കുമൊപ്പം ഒരു ഭൃത്യനാണ്. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവാകുന്നു എന്ന് പറഞ്ഞു. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തൻ എന്നും സത്യവാൻ എന്നും പേര്. അദ്ദേഹം നീതിയോടെ വിധിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കണ്ണ് അഗ്നിജ്വാല, ശിരസിൽ അനേകം കിരീടങ്ങൾ. എഴുതപ്പെട്ട ഒരു നാമം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും മറിഞ്ഞുകൂടാ. രക്തത്തിൽ മുക്കിയ അങ്കിയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ദൈവവചനം എന്നത്രേ. സ്വർഗത്തിലെ സൈന്യങ്ങൾ ശുഭ്രവും നിർമ്മലവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരകളിന്മേൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ജനതകളെ വെട്ടാനുള്ള മൂർച്ചയേറിയ വാൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. അവിടുന്ന് ഇരുമ്പുകോൽ കൊണ്ട് അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിന്റെ കോപവും ക്രോധവുമാകുന്ന മദ്യത്തിന്റെ ചക്ക് അവിടുന്ന് മെതിക്കുന്നു. രാജാതി രാജാവും കർത്താധി കർത്താവും എന്ന നാമം അവിടുത്തെ അങ്കിമേലും തുടമേലും എഴുതിയിട്ടുണ്ട്. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രാജാക്കന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും വീരന്മാരുടെയും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും
സ്വതന്ത്രൻ ദാസൻ ചെറിയവൻ വലിയവൻ എന്നിങ്ങനെയുള്ള സകലരുടെയും മാംസം തിന്നുവാൻ ദൈവത്തിന്റെ വലിയ അത്താഴ വിരുന്നിന് വന്നുകൂടുവിൻ. അനന്തരം കുതിരപ്പുറത്തിരിക്കുന്നവരോടും അദ്ദേഹത്തിന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ സന്നിധിയിൽ അടയാളങ്ങൾ കാട്ടി ചതിവിൽ മനുഷ്യരെ കൊണ്ട് അതിന്റെ മുദ്ര സ്വീകരിപ്പിക്കുകയും അതിനെ ആരാധിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ച് എരിയുന്ന ഗന്ധക പൊയ്കയിൽ ജീവനോടെ എറിഞ്ഞുകളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് കൊന്നുകളയുകയും സകല പക്ഷികളും അവരുടെ മാംസം തിന്ന് തൃപ്തിയടയുകയും ചെയ്തു. വെളിപ്പാട് അധ്യായം 20. അനന്തരം ഒരു ദൂതൻ അഗാധ ഗർത്തത്തിന്റെ താക്കോലും വലിയൊരു ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടികൂടി 1000 വർഷത്തേക്ക് ബന്ധിച്ചു. 1000 വർഷം തികയുന്നതുവരെ ജനതകളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധ ഗർത്തത്തിലേക്ക് എറിഞ്ഞ ശേഷം അവിടം അടച്ചു പൂട്ടി മുദ്രയിട്ടു. അതിനുശേഷം അല്പകാലത്തേക്ക് അവനെ മോചിപ്പിക്കേണ്ടതാണ്. അനന്തരം ഞാൻ സിംഹാസനങ്ങൾ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിക്കുള്ള അധികാരം നൽകിയിരിക്കുന്ന യേശുവിനായുള്ള തങ്ങളുടെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ശിരഛേദം ചെയ്യപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആരാധിക്കാതിരുന്നവരും നെറ്റിയിലും കൈകളിലും അതിന്റെ മുദ്ര ഏൽക്കാതിരുന്നവരുമായുള്ളവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷിച്ചവർ 1000 വർഷം തികയുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ അനുഗ്രഹീതരും വിശുദ്ധരുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും പുരോഹിതരായി ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം വാഴും. 1000 വർഷം പൂർത്തിയാകുമ്പോൾ സാത്താനെ കാരാഗൃഹത്തിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളായ ഗോഗ് മാഗോഗ് എന്നിവരെ വശീകരിച്ച് യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ പുറപ്പെടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽ പോലെ അത്രേ. അവർ ഭൂമിയിലെല്ലാവരും സഞ്ചരിച്ച് വിശുദ്ധരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗത്തെയും കള്ളപ്രവാചകനെയും ഇട്ടിരിക്കുന്ന എരിയുന്ന ഗന്ധകപ്പൊയ്കയിലിട്ട് കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗത്തെയും കള്ളപ്രവാചകനെയും ഇട്ടിരുന്ന എരിയുന്ന ഗന്ധകപ്പൊയ്കയിലിട്ട് കളയും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. പിന്നെ ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഇരിക്കുന്നവരെയും കണ്ടു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി. അവയ്ക്ക് പിന്നെ സ്ഥലമുണ്ടായില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. മരിച്ചവർക്ക് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച ന്യായവിധിയുണ്ടായി. സമുദ്രം അതിനുള്ള മരിച്ചവരെ ഏൽപ്പിച്ചുകൊടുത്തു. മരണവും പാതാളവും അവയിലുള്ള മരിച്ചവരെ വിട്ടുകൊടുത്തു. അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം വിധിക്കപ്പെട്ടു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ എറിഞ്ഞുകളഞ്ഞു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതൊരാളെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് അധ്യായം 21. അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും നീങ്ങിപ്പോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനു വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ട മണവാട്ടിയെപ്പോലെ
സ്വർഗത്തിൽ ദൈവത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഉച്ചത്തിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവിടെ നിന്ന് അവരോടുകൂടെ പാർക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. ദൈവം തന്നെ അവരോടുകൂടെ ആയിരിക്കുകയും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മരണം ഇനിയില്ല. വിലാപമോ കരച്ചിലോ വേദനയോ മേലാൽ ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന്, ഇത് എഴുതുക, ഈ വചനം വിശ്വാസ്യവും സത്യവുമാകുന്നു എന്ന് കൽപ്പിച്ചു. പിന്നെ അവിടുന്ന് എന്നോട് പറഞ്ഞത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് സൌജന്യമായി കൊടുക്കും. ജയിക്കുന്നവൻ ഇവയെല്ലാം അവകാശമാക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, നീചന്മാർ, കൊലപാതകന്മാർ, വ്യഭിചാരികൾ, ആഭിചാരകന്മാർ, വിഗ്രഹാരാധികൾ എന്നിവർക്കും വ്യാജൻ പറയുന്ന തീപ്പൊയ്കയത്രേ. ഇത് രണ്ടാമത്തെ മരണം. അന്ത്യബാധകൾ ഏഴും നിറഞ്ഞ ഏഴ് കലശങ്ങളുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്നെ ആത്മാവിൽ വലിയതും ഉയർന്നതുമായ ഒരു മലയിലേക്ക് കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നതായി കാണിച്ചു തന്നു. അത് ദൈവത്തിന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചിരുന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന്റേതുപോലെ, സ്ഫടിക സ്വച്ഛമായ സൂര്യകാന്തത്തിന്റേതുപോലെയായിരുന്നു. അതിന് ഉയരം കൂടിയ വൻമതിലും 12 കവാടങ്ങളും, കവാടങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രയേൽ ഗോത്രങ്ങൾ 12 പേര് കവാടങ്ങളിൽ എഴുതിയിരുന്നു. 3 കവാടങ്ങൾ കിഴക്കും, 3 വടക്കും, 3 തെക്കും, 3 പടിഞ്ഞാറുമായിരുന്നു. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അവയിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുമുണ്ട്. എന്നോട് സംസാരിച്ച ദൂതന്റെ കയ്യിൽ നഗരവും അതിന്റെ കവാടങ്ങളും മതിലും അളക്കുന്നതിന് സ്വർണം കൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമാണ്, നീളവും വീതിയും തുല്യം. ദൂതൻ അളവുകോൽ കൊണ്ട് നഗരത്തെ അളന്നു. അതിന്റെ നീളം ഏകദേശം 1200 നാഴികമാണ്. അതിന്റെ നീളവും വീതിയും പൊക്കവും തുല്യമായിരുന്നു. പിന്നെ ദൂതൻ അതിന്റെ മതിൽ അളന്നു. അത് മനുഷ്യന്റെ അളവനുസരിച്ച്, ദൂതന്റെ അളവനുസരിച്ച് തന്നെ 144 മുഴം ആയിരുന്നു. മതിൽ സൂര്യകാന്തം കൊണ്ടും നഗരം സ്വച്ഛ സ്ഫടികം പോലെയുള്ള തനി തങ്കം കൊണ്ടുമാണ് പണിതിരുന്നത്. നഗരമതിലുകളുടെ അടിസ്ഥാനങ്ങൾ എല്ലാവിധ രത്നങ്ങളാലും അലങ്കരിച്ചിരുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഡൂര്യം, 11 പത്മരാഗം, 12 സുഗന്ധിരത്നം, 12 കവാടവും 12 മുത്ത്. ഓരോ കവാടവും ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് സദൃശമായ തങ്കവുമായിരുന്നു. നഗരത്തിൽ വിശുദ്ധ മന്ദിരം കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമായിരുന്നു. നഗരത്തിൽ പ്രകാശിക്കാൻ സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കുന്നു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ജനതകൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം മതിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ കവാടങ്ങൾ പകൽ സമയത്ത് അടയ്ക്കുകയില്ല. അവിടെ രാത്രിയില്ലല്ലോ. ജനതകളുടെ മഹിമയും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർ മാത്രമല്ലാതെ അശുദ്ധമായ യാതൊന്നും, മ്ലേച്ഛതയും വ്യാജവും പ്രവർത്തിക്കുന്ന ആരും ഒരിക്കലും അതിൽ പ്രവേശിക്കുകയില്ല. വെളിപ്പാട് അധ്യായം 22.
അനന്തരം നഗരവീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും പളുങ്കുപോലെ ശുഭ്രവുമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിയുടെ ഇരുകരകളിലും ജീവവൃക്ഷം, അത് ഓരോ മാസവും ഫലം കായ്ച്ച് 12 തരം ഫലം നൽകുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികൾക്ക് രോഗശാന്തി വരുത്തുന്നതാണ്. ഒരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം നഗരത്തിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം കാണും. അവരുടെ നെറ്റിയിൽ അവിടുത്തെ നാമമുണ്ടായിരിക്കും. ഇനിമേൽ രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് നിമിത്തം അവർക്ക് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ ആവശ്യമില്ല. അവർ എന്നേക്കും രാജത്വത്തോടെ വാഴും. പിന്നെ ദൂതൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസ്യവും സത്യവുമാകുന്നു. പ്രവാചകരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കുവാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം ഇവ എനിക്ക് കാണിച്ചു തന്ന ദൂതനെ നമസ്കരിക്കുന്നതിന് ഞാൻ അയാളുടെ കാൽക്കൽ വീണു. എന്നാൽ അയാൾ എന്നോട്, അരുത്, ഞാൻ നിനക്കും നിന്റെ സഹോദരരായ പ്രവാചകർക്കും ഈ പുസ്തകത്തിലെ വചനങ്ങൾ അനുസരിക്കുന്നവർക്കുമൊപ്പം ഒരു ഭൃത്യനാണ്. ദൈവത്തെ നമസ്കരിക്കുക എന്നു പറഞ്ഞു. പിന്നീട് ദൂതൻ എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുന്നതുകൊണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അധർമ്മം ചെയ്യുന്നവൻ ഇനിയും അധർമ്മം ചെയ്യട്ടെ. അശുദ്ധൻ ഇനിയും അശുദ്ധിയിൽ കഴിയട്ടെ. നീതി പ്രവർത്തിക്കുന്നവൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ വക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുവിലുത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവവൃക്ഷത്തിൽ അവകാശം ലഭിക്കുവാനും കവാടങ്ങളിലൂടെ നഗരത്തിൽ പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കി അലക്കുന്നവർ ആഗ്രഹിക്കുന്നു. നായ്ക്കളും ആഭിചാരകരും ദുർവൃത്തരും കൊലപാതകികളും വിഗ്രഹാരാധികളും വ്യാജം ഇഷ്ടപ്പെടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഏവരും ഒന്നും. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടിയുള്ള ഈ സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കേണ്ടതും എന്റെ ദൂതനെ അയച്ചേക്കുന്നു. ഞാൻ ദാവീദിന്റെ പേരും സന്തതിയും എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷീകരിക്കുന്നത്, അവയോട് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ബാധകൾ ദൈവം അവൻ വരുത്തും. ആരെങ്കിലും ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ നീക്കം ചെയ്താൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള ഓഹരി ദൈവം നീക്കിക്കളയും. ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവൻ, അതെ ഞാൻ വേഗം വരും എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.